സിനിമാ താരം കോട്ടയം പ്രതിയെ വന്ദിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 2001 പുറത്തിറങ്ങിയ ഈ നാട് ഇന്നലെ വരെ എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത്. വിനയ് താണ്ടി വരുവായെ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ഒരു വടക്കൻ സെൽഫി, കുഞ്ഞിരാമായണം തുടങ്ങി 100 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മനീഷ് മഹിപാലാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ചേരുന്നത്. മനീഷ്, ഈ സംസ്കാര ചടങ്ങുകളടക്കം എപ്പോഴാണ് നടക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ്? ഉന്മേഷ്, ഇന്നലെ രാത്രി 3 മണിയോടുകൂടിയാണ് കോട്ടയം കുടമാളൂർ കുമാരനെല്ലൂർ വെച്ച് ഇദ്ദേഹത്തിന് ചില ദേഹ അസ്വസ്ഥതകളൊക്കെ തന്നെ ഉണ്ടായത്. ആ സമയത്താണ് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഇന്നലെ എത്തിച്ചെങ്കിലും ഹൃദയാഘാതം ഉണ്ടായി. 4 മണിയോടുകൂടി തന്നെ അദ്ദേഹം മരണമടഞ്ഞു. എന്താണെങ്കിലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് തന്നെ കുമാരനെല്ലൂരിലെ അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ വെച്ചാണ്, വീട്ടുവളപ്പിൽ വെച്ചായിരിക്കും ഈ ശവസംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടത്തിയത്. എന്താണെങ്കിലും 70 മലയാള സിനിമകളിൽ അഭിനയിച്ചു. 40 വർഷ കാലമായി മലയാള നാടക രംഗത്തുണ്ടായിരുന്നു. നാടക രംഗത്ത് തന്റേതായിട്ടുള്ള ശൈലി പ്രകടിപ്പിച്ച് വലിയ രീതിയിൽ പ്രധാന വേഷങ്ങളൊക്കെ ചെയ്ത ശേഷമായിരുന്നു പിന്നീട് സിനിമയിലേക്ക് അദ്ദേഹം എത്തിയത്. എന്താണെങ്കിലും കലാരംഗത്ത് പഠന സമയത്ത് കലാലയ ജീവിതത്തിലൊക്കെ തന്നെ അദ്ദേഹം കലാപരമായി കോട്ടയം ജില്ലയിൽ നിറഞ്ഞാടി നിന്നൊരു ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷമാണ് 1999 സിനിമയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ആദ്യം ഒരു ടെലിവിഷൻ മിനി സ്ക്രീനിലേക്ക് എത്തുന്നത് മകനുമായൊരു ലൊക്കേഷനിലേക്ക്, മകനൊരു റോൾ അഭിനയിക്കാൻ വേണ്ടി സെറ്റിലേക്ക് ചെന്ന സമയത്താണ് അവിടെ അച്ഛനും കൂടെ ഒരു റോൾ ഉണ്ടെന്ന് മനസ്സിലായതും അങ്ങനെ ഒരു വേഷം ലഭിച്ചത് മുഖത്ത്. അങ്ങനെ അത്തരത്തിൽ തന്റേതായ ഒരു ശൈലി, അതായത് ഇത്തരത്തിൽ അനുകരണങ്ങളില്ലാത്ത തന്റേതായ ഒരു ഹാസ്യ ശൈലി മലയാള സിനിമയിൽ ഉണ്ടാക്കി. തട്ടത്തിൻ മറയുന്ന സിനിമയ്ക്ക് അതൊരു പോലീസ് കോൺസ്റ്റബിൾ വേഷമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഒപ്പം തന്നെ ചെന്നൈയിൽ സിനിമാ സംവിധായകനായിട്ടുള്ള ഗൗതം മേനോനെ കാണാൻ അവിചാരിതമായി പോകുന്നു. അവിടെ വെച്ച് ഒരു വേഷം, വിനയ് താണ്ടി വരവായ സിനിമയ്ക്കകത്ത് അവിചാരിതമായ ഒരു വേഷം ലഭിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ അനുകരണങ്ങളില്ലാത്ത ഒരു വ്യത്യസ്ത ശൈലിയായിരുന്നു മലയാളികൾക്ക് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണമായത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക സംസാര രീതി, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രത്യേക ഒരു ഒരു ആംഗ്യ ഭാഷകളൊക്കെ തന്നെ, അതൊക്കെ തന്നെ വലിയ രീതിയിൽ മലയാളികൾക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു. എന്താണെങ്കിൽ അദ്ദേഹം ഇപ്പോഴും സിനിമകളിൽ നിറഞ്ഞു നിന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടം അല്ലെങ്കിൽ അവിചാരിതമായി അദ്ദേഹത്തിന് വിട പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്താണെങ്കിലും മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് അദ്ദേഹത്തിന്റെ കുമാരനെല്ലൂരിലെ വീട്ടുവളപ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നു. മനീഷ്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കോട്ടയം പ്രദീപിനെ മലയാളികളെ സംബന്ധിച്ച് വളരെ സുപരിചിതനാണ് അദ്ദേഹം. കാരണം ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തമായൊരു ശൈലി, ഹാസ്യം കൈകാര്യം ചെയ്യുന്നതിൽ വ്യത്യസ്തമായ ഒരു ശൈലി, അതിന് ഒരു അനനുകരണീയമായ രീതിയിൽ അദ്ദേഹം അത് കൊണ്ടുവന്നു. അതായത് നമ്മുടെയൊക്കെ വീട്ടിലെ ഒരാളെപ്പോലെ അത്ര പരിചിതനായ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ് ഈ വേർപാട്. അദ്ദേഹത്തിന്റെ ഒരു ശൈലി തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് അതിന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നാടകത്തിന്റെ അടിത്തറ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ അഭിനയങ്ങൾക്കും അത്തരത്തിലൊരു നിമിഷം വരാം. ഇപ്പോ സംവിധായകൻ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എനിക്കൊന്നും അദ്ദേഹം അവസാനമായി അഭിനയിച്ച സിനിമ ആറാട്ടാണെന്നാണ്. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ആറാട്ടിലാണ് എന്ന് തോന്നുന്നു അല്ലെ അദ്ദേഹം അവസാനമായി ഒരു വേഷം ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അഭിനയിച്ച സിനിമകളെ കുറിച്ച് എനിക്ക് അറിവില്ല. ഒരുപക്ഷെ ഉണ്ടാവാം. എന്തായാലും ആറാട്ടിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. ഈ മോഹൻലാൽ രൂപത്തിലുള്ള ഒരു കോമ്പിനേഷൻ സീനായിരുന്നു, വളരെ രസകരമായ സീനായിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച്. റിലീസിൽ അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിരുന്നു. തിയേറ്ററിൽ ആദ്യത്തെ ദിവസം തന്നെ പോയി സിനിമ കാണുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. തികഞ്ഞ സഹൃദയനും സംഗീതപ്രേമിയും ഒക്കെ ആയിരുന്നു പ്രതി. വലിയ സങ്കടകരമായ വാർത്തയാണ്, ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ സമയത്ത്? എനിക്കറിയില്ല. അദ്ദേഹം വളരെ ആരോഗ്യവാനായിട്ടാണ് ആ സമയത്ത് ഷൂട്ടിങ്ങിന് വന്നതും അതിനുശേഷം ഡബ്ബിങ്ങിന് ഞാൻ കണ്ടിരുന്നു. ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, 2 ദിവസത്തിലൊരിക്കലൊരു മെസ്സേജ് അദ്ദേഹം അയക്കുമായിരുന്നു. അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടതായിരുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല. ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു താങ്കളുടെ ചിത്രത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു വേഷം ചെയ്യുന്നത് എന്നാണ് അല്ലേ? അല്ല, 2 ചിത്രം. എനിക്ക് ഇതിന് തൊട്ട് മുമ്പുള്ള ബാലൻ ഭക്തിയിൽ എന്ന സിനിമയിലും. ശരി, ഓക്കെ. അദ്ദേഹത്തിന്റെ ഒരു രീതി എങ്ങനെയാണ് ശരിക്കും? കാരണം അദ്ദേഹം ഈ സെറ്റിൽ വരുമ്പോഴൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി ശൈലിയും? തീർച്ചയായിട്ടും അദ്ദേഹം ഏറ്റവും എന്താ പറയാ, ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു കലാകാരനായിരുന്നു. അദ്ദേഹം സെറ്റിൽ വന്ന് വളരെ എല്ലാവരുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുമായിരുന്നു. എല്ലാവരുമായിട്ട് സൗഹൃദം സൂക്ഷിക്കുന്ന ആളായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് നല്ലൊരു നാടകത്തിൻ്റെതായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട്
അഭിനയം മാത്രമല്ല, എത്ര ഒരു അധ്വാനം ഒരു ഇത്തരം ഒരു ചിത്രത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ആവശ്യമാണെന്നുള്ളതിനെ കുറിച്ച് തികഞ്ഞ ബോധവാനുമായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹാസ്യരസ പ്രധാനമായ വേഷങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ പ്രഗത്ഭരായ നടന്മാരൊക്കെ അവരുടേതായ ശൈലി രൂപപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മലയാളത്തിലെ ഏത് പ്രസിദ്ധനായ ഹാസ്യ നടനെ കുറിച്ച് ആലോചിച്ചാലും അവർക്ക് അവരുടേതായ ഒരു യുണീക് സ്റ്റൈലുണ്ട്. അത് പ്രതിഭ ഉണ്ടായിരുന്നു. അത് എളുപ്പമല്ല എന്നുള്ളത്, അത് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്. ദശാബ്ദങ്ങൾ നീണ്ട നാടകത്തിലെ അഭിനയം അതിന്റെ അനുഭവ സമ്പത്തായിരിക്കാം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ശൈലി രൂപപ്പെടുത്താൻ അദ്ദേഹത്തെ സഹായിച്ചത്. എല്ലാ രീതിയിലും തികഞ്ഞ കലാകാരൻ. താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ വളരെ യുണീക് ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഏതായാലും ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, താങ്കൾ പറഞ്ഞതുപോലെ ഈ അവിചാരിതമായ വേർപാട് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നത് തന്നെയാണ്. ഏതായാലും താങ്കൾ ഈ സമയം ഇത് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ വന്നതിന് നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.